അഡ്വഞ്ചർ യാത്ര ജീവകാരുണ്യ യാത്രയാക്കി മാറ്റി ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബിലെ അംഗങ്ങൾ. 51 ബുള്ളറ്റുകളിൽ 75 പേർ ഇത്തവണ യാത്ര പോകുന്നത്. ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം ആദിവാസി കോളനിയിലേക്ക് ആവശ്യമായ 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായാണ്. 2 ദിവസം നീളുന്ന യാത്ര ലിൻഡോ ജോസഫ് എംഎൽഎ ഫ്ലാഗ് ഓഫ് ചെയ്തു. യാത്രകൾ ഹരമാക്കി മാറ്റുന്ന യുവജനങ്ങൾക്കിടയിൽ വ്യത്യസ്തരാവുകയാണ് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബിലെ അംഗങ്ങൾ. വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കുകയും അവിടങ്ങളിലെ സംസ്കാരം മനസ്സിലാക്കുകയും മാത്രമല്ല, ഓരോ യാത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുകയാണ് ഇവർ. 2013 ആരംഭിച്ച ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബിൻ്റെ 7-ാമത് ബുള്ളറ്റ് റൈഡാണിവർ ഇപ്പോൾ നടത്തുന്നത്. ഇത്തവണ ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം ആദിവാസി കോളനിയിലേക്കാണ് ഇവരുടെ യാത്ര. അതും വെറും കൈയോടെയല്ല. 3 ലക്ഷം രൂപയുടെ ഗൃഹോപകരണങ്ങൾ, മരുന്നുകൾ, വീൽചെയറുകൾ, പഠനോപകരണങ്ങൾ, സൈക്കിളുകൾ, ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയുമായാണ് ഇവർ മാമലക്കണ്ടം ആദിവാസി കോളനിയിലെത്തുക. ഞങ്ങൾ ഇന്ന് യാത്ര തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മാമലക്കണ്ടം ആദിവാസി കോളനിയിലേക്കാണ്. അവിടുത്തെ DFO പ്രത്യേക പെർമിഷൻ പ്രകാരം ഇന്ന് 70 പേരാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ 30 ആദിവാസി കുടിലുകളുണ്ട്. ആ ആദിവാസികൾക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും അവരൊരു ലിസ്റ്റ് തന്നിരുന്നു. അതിലുള്ള മുഴുവൻ സാധനങ്ങൾ ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അവർക്ക് സൈക്കിള്, കുട, പിന്നെ വീൽചെയറുകൾ പോലുള്ള ഊന്നുവടികൾ, അവർക്ക് ആവശ്യമുള്ളത് എന്താണോ അതെല്ലാം സംഘടിപ്പിച്ച് ഇന്ന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഇനിയും ഇതേപോലെയുള്ള ധാരാളം പരിപാടികൾ സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. 51 ബുള്ളറ്റുകളിൽ 75 പേരുടെ 2-ദിന ജീവകാരുണ്യ യാത്ര തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. അഡ്വഞ്ചർ യാത്രയെ ജീവകാരുണ്യ യാത്രയാക്കി മാറ്റിയ ചെറുവാടി അഡ്വഞ്ചർ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് ലിൻഡോ ജോസഫ് MLA പറഞ്ഞു. 7 വർഷങ്ങളായി തുടർച്ചയായി അഡ്വഞ്ചർ ക്ലബ് ചെറുവാടിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് യാത്രകളും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത് അഡ്വഞ്ചർ സ്പോർട്സാണ്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസമാണ്. വാട്ടർ സ്പോർട്സ് ഉണ്ട്, അതുപോലെ റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, സൈക്കിൾ റൈഡ് ഉണ്ട്, ഓഫ് റോഡ് ഉണ്ട്, മഡ് റേസ് ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള സാധ്യതകൾ ഇന്ന് കേരളത്തിനകത്തുണ്ട്. ഇപ്പോൾ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യുക, കുടുംബത്തോടുകൂടി യാത്ര ചെയ്യുക, ദീർഘനാൾ യാത്ര ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആളുകൾ പൊതുവേ വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഒരു വലിയ സാധ്യത ഈ അഡ്വഞ്ചർ ടൂറിസം മേഖലയിലുണ്ട്. അത് വളരെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ആശയത്തോടു കൂടിയിട്ടാണ് അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം നമ്മൾ വെറും യാത്രകൾ മാത്രമല്ല, ചാരിറ്റി കൂടി അതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാതൃകാപരമായ പ്രവർത്തനത്തിനാണ് അഡ്വഞ്ചർ ക്ലബ്ബ് നേതൃത്വം നൽകുന്നത്. തീർച്ചയായും പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച ബുള്ളറ്റ് യാത്രയോടനുബന്ധിച്ച് കൊടിയത്തൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന് ചെറുവാടി അഡ്വഞ്ചർ ക്ലബ്ബ് നൽകുന്ന വീൽചെയർ MLA വിതരണം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി ഗുലാം ഹുസൈൻ കൊളക്കാടൻ അധ്യക്ഷനായി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലുലത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, ബാബു പൊലുകുന്നത്ത്, കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹിമാൻ, അഡ്വക്കേറ്റ് ഷമീം പക്സാൻ, ക്ലബ് പ്രസിഡന്റ് അൽത്താഫ്, സെക്രട്ടറി നിയാസ് ചെറുവാടി, ക്യാപ്റ്റൻ സലീം പാറക്കൽ, സലാം മാസ്റ്റർ നിയാസ് ചേറ്റൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത.